ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് V8 എഞ്ചിൻ, അതുപോലെ V8 എഞ്ചിൻ നോഡ് ജെഎസിൽ പ്ലേ ചെയ്യുന്ന റോൾ എന്താണ്, ഇങ്ങനെയാണ് സാധനമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വിത്തൌട്ട് വേസ്റ്റിംഗ് മൈ ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ V8 എഞ്ചിൻ ആദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ V8 എഞ്ചിൻ ഇസ് എൻ ഓപ്പൺ സോഴ്സ് ഹൈ പെർഫോമൻസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് വെബ് അസംബ്ലി എഞ്ചിൻ. ഓക്കെ, റിട്ടൺ ഇൻ C++. ഇത് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വയ്ക്കുക, C++ ഈ സംഭവം റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ക്രോം ആൻഡ് Node.js. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് Node.js ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു സംഭവം വെച്ചാണ്. എമംഗ് അതേഴ്സ്, ഓക്കെ, ഇറ്റ് ഇംപ്ലിമെന്റ്സ് എക്മാസ്ക്രിപ്റ്റ്. എക്മാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന വേറെ പേര് തന്നെയാണ്. ഓക്കെ, ആൻഡ് റൺസ് ഓൺ വിൻഡോസ് 7 ഓർ ലേറ്റർ Mac OS 10. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. സോ ഇത് ഇനി V8 എഞ്ചിൻ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ V8 എഞ്ചിന്റെ ഒരു കോഡ് സോഴ്സ് കോഡ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ CMD ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ കുറെ 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 ഫയൽസ് ഒക്കെ കാണാനായിട്ട് പറ്റും. ഫയൽസിലെ സോഴ്സ് V8, അതായത് ഡീബഗിങ് 8 എന്നാണ് അർത്ഥം, ഡീബഗ് V8 എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിൽ കാണുന്നത് മൊത്തം C++ കോഡാണ്. C++ സി ഒക്കെ അപ്പൊ നമുക്ക് ഒരു C++ ഫയല് കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് കമ്പൈൽ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക, ഒരു exe ഫോർമാറ്റിലുള്ള ഫയൽ ആയിരിക്കും. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് കാട്ടി തരാം. ഓക്കെ, C++ നമുക്കിതൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ സാമ്പിൾ ഡോട്ട് CPP, അപ്പോൾ ഒരു a.exe എന്ന് പറഞ്ഞൊരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഈ ഫയൽ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം, അപ്പൊ എന്താണ് നമുക്ക് ഉത്തരം കിട്ടുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഹലോ വേൾഡ് ഒന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ ഒരു exe ഫയലാണ് ഇവിടെ ജസ്റ്റ് ഫോം ചെയ്ത് വെക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു സംഭവം, ഈ ഒരു കോഡ് ബിൽഡ് ചെയ്ത് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു d8.exe എന്ന് പറഞ്ഞൊരു ഫയൽ കിട്ടും. ഞാനിത് കുറേ നോക്കിയിട്ടെങ്കിൽ എന്താണെന്ന് അറിയില്ല, കമ്പൈൽ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വലിയ കോഡാണ്. നിങ്ങൾക്ക് വല്ലവരും കമ്പൈൽ ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. ഓക്കെ, ഞാൻ പിന്നെ അത് കമ്പൈൽ ചെയ്യണം നിന്നില്ല. ഓക്കെ, സോ നമുക്ക് അങ്ങനെ ഒരു ഫയൽ കിട്ടും. ഓക്കെ, അപ്പൊ ഈ സംഭവം എന്താന്ന് നമുക്ക് നോക്കാം. d8 കൺസോൾ, ഓക്കെ, d8 കൺസോൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഇത് കോഡാണല്ലേ, എൻ്റെ ഒരു ഫയൽ ഉണ്ടായിരുന്നു d8 ബിൽഡ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, Node.js പോലെ ഒരു പാനല് നമുക്ക് കിട്ടും. ആൻഡ് ഇങ്ങനത്തെ ഒരു സംഭവമായിരിക്കും ആ ബിൽഡ് ഫയലിൻ്റെ അകത്ത് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ d8 എന്ന് പറഞ്ഞ സാധനം വർക്ക് ചെയ്യുന്നത്. അതായത് V8 എഞ്ചിൻ ഒരു കൺസോൾ മാതിരിയാണ്, അതായത് നമ്മുടെ ബ്രൗസറിന്റെ കൺസോൾ ഉണ്ടല്ലോ, അതുപോലെ സാധനമാണ് സംഭവം. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനടുത്തൊന്ന് ആലോചിച്ച് ജസ്റ്റ് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഇതുപോലൊരു കൺസോളാണ്, അതായത് ഇതുപോലൊരു കൺസോളാണ് ഈ d8 എന്ന് പറയുന്നത്. സോ അപ്പോൾ d8 അതായത് V8 എഞ്ചിന്റെ ഒരു നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമാണ് നോക്കിയത്. നമുക്ക് ഈ സംഭവം അവിടെ വയ്ക്കാം. ആൻഡ് ഈ V8 എഞ്ചിന്റെ മോഡലാണ് നമ്മുടെ Node.js ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ നമുക്ക് Node.js ഇതൊന്ന് നോക്കാം. ഓക്കെ, Node.js എടുക്കാൻ വേണ്ടിയിട്ട് സീല് പ്രോഗ്രാം ഫയൽസിൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് Node.js. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ഒരു .exe എന്ന് പറഞ്ഞൊരു ഫയൽ തന്നെയാണ് ഈ Node.js വന്നിരിക്കുന്നത്. ഒരു അപ്ലിക്കേഷൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ ഈ സംഭവം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ ഇതും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു C++ കോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ Node.js ഉണ്ടാക്കിയിരിക്കുന്നത്. C++ കുറെ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു അപ്ലിക്കേഷൻ മാതിരി ബിൽഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു മുമ്പ് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു C++ അപ്ലിക്കേഷന്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാട്ടിത്തരാം. അതായത് ഞാനതിൽ കുറെ C++ കുറെ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് നോക്കാം. ഡീബഗ് ആൻഡ് പ്രൊജക്ട് 6 ഏതൊക്കെയാണോ. ഓക്കെ, ലിമിറ്റ് ഒരു 10 കൊടുക്കാം. ഓക്കെ ഓക്കെ, അത് സ്റ്റാർ പ്രിന്റ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടോ എന്നറിയില്ല. ജസ്റ്റ് നമുക്കൊരു 50 എങ്ങാനും വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് കാണാൻ പറ്റും 50 അല്ലെങ്കിൽ 100 കൊടുക്കാം. ഓക്കെ,
അപ്പൊ ഇങ്ങനെ ജസ്റ്റ് കണ്ടില്ലേ, ഇതുപോലെ ഒരു ഒരു സംഭവം, ഒരു ആപ്ലിക്കേഷൻ മാതിരി എക്സി ഫോർമാറ്റിൽ ബിൽഡ് ചെയ്ത് കിട്ടുന്ന ഒരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാനിങ്ങനെ കുറെ സ്റ്റാർ പ്രോഗ്രാമിങ്ങിന്റെ കോഡൊക്കെ കുറച്ച് ചെയ്ത് പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന കുറെ ഫയൽസ് ആണ് ഇതിലൊക്കെ ഇരിക്കുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെ കുറെ പാറ്റേൺ ഒക്കെ കുറെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന കുറെ ഫയൽസ് ഒക്കെയാണ്. അപ്പോ ഈ സംഭവം അങ്ങനെയാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഞാൻ ഇനി ആ സംഭവം ബിൽഡ് ചെയ്തിട്ട് ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഇപ്പൊ ക്ലോസ് ചെയ്തേക്കാം. ആൻഡ് നമ്മുടെ ഇതിലേക്ക്, ഓക്കെ ഓക്കെ, ആദ്യം നമ്മുടെ മെഷീൻ കോഡാണല്ലോ. ഓക്കെ, മെഷീൻ കോഡ്. ഓക്കെ, ഈ മെഷീൻ കോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ 0101 ഫോർമാറ്റിലോട്ട് കോഡ് എത്തുന്നത്, ആൻഡ് മെഷീന് മനസ്സിലാവുന്ന രീതിയിലോട്ട് എത്തുന്നത്. ഞാൻ അതിന്റെ മുകളിലുള്ളതാണ് അസംബ്ലി കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ +1 +2 ലൊക്കെ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മെഷീൻ കോഡാണ് ഉണ്ടായത്, ദെൻ അസംബ്ലി കോഡാണ്, ദെൻ നമ്മുടെ C++ ആണ് ആദ്യം അത് കഴിഞ്ഞുണ്ടായത്. ആൻഡ് അതിന്റെ മുകളിലാണ് ഈ പൈത്തണും ജാവാസ്ക്രിപ്റ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പൈത്തണും ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ഇതുപോലെ exe ഫോർമാറ്റിലൊക്കെയുള്ള ഫയൽസ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ അസംബ്ലി കോഡിനെ ആദ്യം നമ്മൾ ആക്കിയിട്ട് ദെൻ മെഷീൻ കോഡ് ആക്കും. ഇങ്ങനെയാണ് ഈ ഫോർമാറ്റ് വരുന്നത്. അതായത് നമ്മൾ ആദ്യം ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ ഒരു കോഡ് എഴുതുകയാണെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജാവാസ്ക്രിപ്റ്റ് ഉള്ള ഫയൽ ആദ്യം ഈ ഒരു C++ സംഭവത്തിലാണല്ലോ റൺ ചെയ്യുന്നത്. അപ്പൊ ഈ C++ ഈ സാധനം എന്ത് ചെയ്യും, ഇത് അസംബ്ലി കോഡ് ആക്കും. ഓക്കെ, അപ്പൊ ഈ അസംബ്ലി കോഡ് ആക്കിയതിനു ശേഷം ഈ അസംബ്ലി കോഡ് എന്ത് ചെയ്യും, ഇതൊരു മെഷീൻ കോഡ് ആക്കും. ഇങ്ങനെയാണ് ഈ പ്രോസസ്സ് ആക്ച്വലി നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സംഭവം നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് അറിയാം, എന്നാലും ജസ്റ്റ് വാച്ച് ചെയ്യുക, മനസ്സിലാവുണ്ടോ എന്ന് നോക്കാം. ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓർഡിനേഷൻ പഠിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഇതിന്റെ ഒരു ഇന്നർ ലെവലിലുള്ള വർക്കിംഗ് മാത്രമാണ് ജസ്റ്റ് ഒന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, മനസ്സിലാവുണ്ടോ എന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഇതൊന്നും വലിയ നിങ്ങൾ അത്രയ്ക്ക് തെറ ചെയ്ത് അറിയേണ്ട സാധനമൊന്നുമല്ല, എന്നാലും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഹലോ എന്ന് പറഞ്ഞൊരു ഫയലില്, ഇതൊരു അസംബ്ലി ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞ ഒരാൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഒരാൾക്കല്ല, ഒരു നല്ല അസംബ്ലി ലാംഗ്വേജ് എഴുതാറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, എനിക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, ഞാൻ ഇത് ChatGPT നിന്ന് എടുത്ത് കൊടുക്കുന്നു. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊക്കെ മനസ്സിലാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം, എനിക്ക് ഈ സാധനം ഒന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പൊ നമുക്ക് അസംബ്ലി എന്ന് പറഞ്ഞ ഫോൾഡറിലോട്ട് പോവാം. അസംബ്ലി, ഓക്കെ, നമുക്ക് ഇനി ഈ സംഭവം റൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, റൺ ചെയ്യിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഞാൻ ഈ സാധനം ഒരു കോഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കാണാൻ പറ്റും, ഒരു OBJ എന്ന് പറഞ്ഞൊരു ഫയൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ OBJ എന്ന് പറഞ്ഞ ഫയലിലോട്ട് ആദ്യം കൺവേർട്ട് ചെയ്യും. ഓക്കെ, അത് നമ്മൾ C++ ചെയ്യുമ്പോൾ ബിൽഡ് റൺ കമ്പൈൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, ആ സംഭവമാണ് ഇവിടെ ആക്ച്വലി നടക്കുന്നത്. ഓക്കെ, ദെൻ നമുക്കൊരു ഒരു സംഭവം കൂടി ഉണ്ട്. ഓക്കെ, ഇതല്ല, ഓക്കെ, ഒരു ഫയൽ അമർത്തി കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ A. നമുക്ക് നേരത്തെ കണ്ട ഒരു സാമ്പം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിപ്പോ നമ്മുടെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതായത് അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോ എന്താ ഇവിടെ നടക്കുന്നത്, ആക്ച്വലി ആദ്യം ഈ C++ കോഡിൽ നമ്മളൊരു കോഡ് എഴുതാണ്. ഓക്കെ, ഈ C++ എന്ന് പറഞ്ഞ സംഭവം ആർക്കായാലും എഴുതാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ ആദ്യം C++ കോഡ് എഴുതുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ C++ കോഡിന് ആദ്യം നമ്മൾ അസംബ്ലി ലാംഗ്വേജിലോട്ട് ആക്കുന്നു. ആൻഡ് അസംബ്ലി ലാംഗ്വേജിൽ നിന്ന് നേരെ മെഷീൻ കോഡ് ആക്കുന്നു. അപ്പോൾ ഈ മെഷീൻ കോഡ് ആകുമ്പോൾ മെഷീനെ സിമ്പിൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന 0101 ഫോർമാറ്റിലോട്ട് ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഫോർമാറ്റിൽ ആക്കി കഴിയുമ്പോഴാണ് നമുക്ക് ഈ സംഭവം റൺ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടെർമിനലിൽ വെച്ച് നമുക്ക് കെർണലായിട്ട് ഇതാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് കോഡ് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സംഭവം ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് C++ തൊട്ട് എങ്ങനെ വർക്ക് ആവണമെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലായില്ലേ. ദെൻ ഇനി നമുക്ക് ജാവാസ്ക്രിപ്റ്റ് തൊട്ട് ഇങ്ങനെ വരുന്നു നമുക്ക്. ഓക്കെ, അപ്പോൾ ജാവാസ്ക്രിപ്റ്റില് നമ്മുടെ Node.js ആ ഫയൽ എടുത്തു കഴിഞ്ഞാൽ, ഒന്നുകിൽ നമുക്ക് Node.js ഫുൾ എടുക്കേണ്ടി വരും, സോഴ്സ് കോഡ്. ഓക്കെ, ഇതാണ് Node.js സോഴ്സ് കോഡ് എന്ന് തോന്നുന്നു. സോ നമുക്ക് ഇവിടെ സോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കോഡ് മൊത്തം ഡൗൺലോഡ് ചെയ്യാൻ എടുക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ Node.js ഓരോ സംഭവങ്ങൾ കാണാൻ പറ്റും. ആൻഡ് ഈ ഇതൊക്കെ എഴുതിയിരിക്കുന്നത് C++ കോഡിലാണ് ഗൈസ്. ഓക്കെ, C++ കോഡിലൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ കണ്ടില്ലേ, ഇതൊക്കെ C++ കോഡാണ്. ഈ സംഭവം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരെ ഈ സംഭവം വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട്
നോഡ് ജെയ്സ് അതായത് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയതിന് ശേഷം സി പ്ലസ് പ്ലസിലത്തെ ഫംഗ്ഷൻസ് നമുക്ക് കോൾ ചെയ്യാനും സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ മാതിരി റൺ ചെയ്തിട്ട് നമ്മൾ അപ്പോൾ എന്താ ആക്ച്വലി ചെയ്യാനോ? ഓക്കെ, ഇത് നമ്മൾ നമ്മുടെ നോഡ് ജെയ്സ് ആണ്. ഓക്കെ, നോഡ് ജെയ്സ്. ഓക്കെ, ഈ നോഡ് ജെയ്സ് എന്താ ചെയ്യുന്നത്? നോഡ് ജെയ്സ് നേരെ നമ്മുടെ കോഡിനെ സി പ്ലസ് പ്ലസ് ആക്കി. ഓക്കെ, സി പ്ലസ് പ്ലസ് ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. അതായത് എച്ച് ടി ടി പി മെത്തേഡ്, ഓക്കെ എച്ച് ടി ടി പി, അതുപോലെ ഏതാ പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ള മെത്തേഡ്, ഞാൻ സെർവർ ക്രിയേറ്റ് ചെയ്തപ്പോൾ കണ്ടിരുന്ന ഒരു സംഭവമല്ലേ, റിക്വയർ എച്ച് ടി ടി പി, അങ്ങനെ സംഭവങ്ങളൊക്കെ ഇല്ലേ, എഫ് എസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അങ്ങനെ കുറെ 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 മോഡ്യൂൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് ഈ ഒരു സി പ്ലസ് പ്ലസിലാണ്. അപ്പൊ ഈ സി പ്ലസ് പ്ലസിൽ എഴുതിയ സംഭവങ്ങളാണ് നമുക്ക് ആക്ച്വലി വിളിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതുപോലെ ക്രിപ്റ്റോ, ക്രിപ്റ്റോ എന്ന് പറഞ്ഞ സംഭവം ഒരു മോഡ്യൂളാണ്. ഓക്കെ, അപ്പൊ ഈ നോഡ് ജെയ്സിന്റെ അകത്ത് ക്രിപ്റ്റോ എന്ന് പറഞ്ഞൊരു മോഡ്യൂൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ സംഭവം നമുക്ക് സി പ്ലസ് പ്ലസിലാണ് ആക്ച്വലി എഴുതിയിരിക്കുന്നത്. അതിൽ നിന്നുള്ള ഫംഗ്ഷൻസ് ആണ് നമ്മൾ ആക്ച്വലി ഈ നോഡ് ജെയ്സിൽ ബൈൻഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഗൈസ്, ഓക്കെ, അപ്പോൾ ഈ സംഭവം യൂസ് ചെയ്യുന്ന സമയത്ത് ഈ സി പ്ലസ് പ്ലസ് കോഡ് എന്ത് ചെയ്യും? അസംബ്ലി ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അസംബ്ലി, അസംബ്ലിയിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ മെഷീൻ കോഡാക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ സംഭവം വർക്ക് ആവുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ആ നോഡ് ജെയ്സിന്റെ ആപ്ലിക്കേഷനും ഇതുമാതിരി തന്നെയാണ്. ഓക്കെ, ഞാൻ കാട്ടിത്തരാം. പ്രോഗ്രാം ഫൈൽസില് നോഡ് ജെയ്സ്, ഓക്കെ, ആൻഡ് നോഡ് ജെയ്സ് ഡോട്ട് ഇ എക്സ് എന്ന് പറഞ്ഞ ഫയൽ കണ്ടില്ലേ, ആൻഡ് നമുക്ക് ഡബിൾ ക്ലിക്ക് റൺ ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന എല്ലാ സംഭവങ്ങളും അത് തന്നെയാണ്. അതായത് എച്ച് ടി ടി പി നമുക്ക്, ഓക്കെ, ഈ എച്ച് ടി ടി പിയിലത്തെ എല്ലാ സംഭവങ്ങളും ആക്ച്വലി എഴുതിയിരിക്കുന്നത് സി പ്ലസ് പ്ലസ് കോഡിലാണ്. ആൻഡ് നമുക്ക് ഈ സംഭവങ്ങളാണ്, ഈ ഫംഗ്ഷൻസ്, ഈ സംഭവങ്ങൾ, അതായത് നമുക്ക് ഈ നമ്മുടെ സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ ഇതിലൊക്കെ ഉള്ള ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിനൊക്കെ ആയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേറെയുള്ള ഒരു സംഭവമാണ് നെറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലും കുറെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എച്ച് ടി ടി പിക്ക് സിമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് കിട്ടിയ. ഓക്കെ, നെറ്റ് ഇത് കണ്ടില്ലേ, ഇതിലും കുറെ സാധനങ്ങളുണ്ട്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കിനി പൈത്തണ്ടം കൂടി നോക്കാല്ലേ, പൈത്തണിൽ എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, പൈത്തൺ ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, പൈത്തൺ, ആ കണ്ടില്ലേ, പൈത്തൺ ഡോട്ട് ഇ എക്സ്. ഓക്കെ, ഇതും ഒരു ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു കോഡാണ്. ഓക്കെ, 1 + 2 + 3. ഓക്കെ, കണ്ടില്ലേ, ഇതും ഒരു അങ്ങനെ ഒരു ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇ എക്സ് എ ഫോർമാറ്റിലാണ് ഈ സംഭവങ്ങളൊക്കെ മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കോഡുകളാണ് നമ്മൾ റൺ ചെയ്യിപ്പിക്കുന്നത്. ബട്ട് നമ്മളിപ്പോ ഒരു സി പ്ലസ് പ്ലസ് കോഡൊക്കെ റൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മിഞ്ചി ഡബ്ല്യൂ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിട്ട്. ഓക്കെ, എവിടെയാണ് മിഞ്ചി ഡബ്ല്യൂ? ഓക്കെ, ഫോൾഡർ ഉണ്ടകത്ത് മിഞ്ചി ഡബ്ല്യൂ. നിങ്ങളിത് സി പ്ലസ് പ്ലസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റൺ ചെയ്യാൻ വേണ്ടി സംഭവം യൂസ് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ ഇതിൽ സി പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ദെന്ന് അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കോഡ് കമ്പൈൽ ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജി പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്തിട്ടാണ്. അതിലൂടെ ജി പ്ലസ് പ്ലസ് ഉണ്ട്. ഓക്കെ, ജി പ്ലസ് പ്ലസ് ഡോട്ട് ഇ എക്സ് ഇ. ഓക്കെ, ഇതും അസംബ്ലി ലാംഗ്വേജിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ സംഭവം യൂസ് ചെയ്തിട്ട് നമ്മൾ നേരെ കോഡിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ സംഭവം റൺ ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവം എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. എന്തായാലും മനസ്സിലായവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. മനസ്സിലായില്ലെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കിപ്പ് ചെയ്താലും വലിയ പ്രശ്നം വരുന്നില്ല. നമ്മൾ അടുത്ത വീഡിയോസ് തൊട്ട് അസിങ്ക്രണസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അതുപോലെ എഫ് എസ് മോഡ്യൂള്, അതുപോലെ ബഫറിനെ കുറിച്ച് ഞാൻ ബഫറിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് അത് ജസ്റ്റ് ഫുള്ളാക്കണം. പിന്നെ സ്റ്റീംസ് നമ്മളിപ്പോ നോക്കണമെന്നാണ്, അതായത് ഒരു ഹൈ ലെവലിൽ എത്തിയിട്ട് ആ സംഭവങ്ങളൊക്കെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സ്ട്രീംസ് ഒക്കെ പഠിക്കുന്നതായിരിക്കും നല്ലത്. അതായത് അതൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫയൽ ട്രാൻസ്ഫറിനാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് നേരെ എക്സ്പ്രസ് മോംഗോ ഡി ബി ഒക്കെ പഠിച്ച് കയറാം. ഓക്കെ, ഇപ്പം ഈ എക്സ്പ്രസ് നേരെ പോയി കയറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബേസ് ഉണ്ടാവാണ്ട് കോൺസെപ്റ്റുകൾ അറിയാണ്ട് കയറി പോയി പഠിച്ചു കഴിഞ്ഞാൽ കുറേ സംഭവങ്ങളൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക്
നമ്മുടെ സാധാ നോഡ്ജെസിൽ തന്നെ കോഡ് എഴുതി കഴിഞ്ഞിട്ട് ഒരു ഫ്രെയിം വർക്കും അങ്ങനെ സംഭവമൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. ഞാൻ നേരെ കയറി പഠിച്ചത് ഈ എക്സ്പ്രസ്സും സംഭവങ്ങളൊക്കെയാണ്. സോ നേരെ പോയി ഒരു ഫ്രെയിം വർക്ക് പഠിക്കുന്നേക്കാളും നല്ലത്, അതിനു മുമ്പ് അതിൻ്റെ കോർ കോൺസെപ്റ്റുകൾ കുറച്ചും അല്ലെങ്കിൽ ഒരു ബേസിക് കോൺസെപ്റ്റുകളും കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു ഫ്രെയിം വർക്ക് പഠിക്കുന്നതായിരിക്കും. കാരണം ഈ നോഡ് ജെഎസിൽ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഫ്രെയിം വർക്ക് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്ത് വീഡിയോ എത്ര പേർക്ക് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യുക. പലർക്കും ചിലപ്പോൾ മനസ്സിലാവാൻ ചാൻസ് ഇല്ല. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണാം വരെ. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, സീ സൂൺ ആൻഡ് ടേക്ക് കെയർ.